ജിതിൻ കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ജിതിൻ, ആർമി എത്താൻ കുറച്ചും കൂടി വൈകും തോന്നുന്നു അല്ലേ? അതെ അതെ, ചിലപ്പോ ഒന്ന് രണ്ട് മണിക്കൂറോടെ എടുക്കാൻ മതിയോ? പക്ഷെ ഇപ്പോഴും മണ്ണ് നമ്മുടെ ഇത് തെരച്ചിൽ നടക്കുന്നുണ്ട്. തെരച്ചിൽ ഇവിടെ ഇപ്പോഴും ഇൻ പ്രോഗ്രസ് ആണ്, നടക്കുന്നുണ്ട്. ജിതിൻ, ഇപ്പൊ രണ്ട് സ്പോട്ട് ആണല്ലോ, നമുക്കൊരു സിഗ്നൽ കിട്ടിയ രണ്ട് സ്പോട്ട് ഉണ്ടല്ലോ, അവിടുത്തെ മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി കഴിഞ്ഞോ? ഇല്ലില്ല, അത് ഒരുപാട് മണ്ണുണ്ട്. നമ്മള് അത് മണ്ണ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലായത്. മണ്ണ് ഇനി ഒരുപാട് എടുക്കാനുണ്ട്, കൊറേ ഉണ്ട്. എത്ര സമയം എടുക്കും അങ്ങനെ പറയാൻ പറ്റുമോ? ഇങ്ങനെ മണ്ണ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് മണിക്കൂർ ഇനി എടുക്കും. ഇനി എടുക്കും ആ രണ്ട് സ്പോട്ടിലും മാത്രം? അതെ അതെ. മനസ്സിലായി. അപ്പൊ അത് മൊത്തത്തിൽ തന്നെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മളാ അന്ന് മാർക്ക് ചെയ്ത് വെച്ച ഏരിയ ഏകദേശം അവരെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട്. ഇനി ഒരു മൂന്നാല് മീറ്റർ കൂടി മുന്നോട്ട് പോകും. മൂന്നാല് പോരാ, ഒരു അഞ്ചാറ് മീറ്ററോട് ഇനി മുന്നോട്ട് പോകാനുണ്ടാവും. ജിതിൻ, ഒരു കാര്യം കൂടി ചോദിച്ചോ. ഇപ്പം ഈ ഗംഗാവല്ലി പുഴയിലും രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ ഉണ്ടല്ലോ, ജിതിൻ അവരുടെ കൂടെയാണല്ലോ, അപ്പൊ അവരെന്താ പറയുന്നത്? അവര് ഇത് തന്നെ പറയുന്ന, അവര് നമുക്ക് ഈ ഒരു പോസിബിലിറ്റി ഉള്ളൂ ഇപ്പൊ നിലവിൽ, നമുക്ക് ഈ ലെയർ ആയിട്ട് മണ്ണ് എടുത്തിട്ട് ചെക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് അവരും പറയുന്നത്. ആർമി വരുമ്പം വേറെ ഏതെങ്കിലും രീതിയിൽ, അതായത് ഈ ടണൽ ഒക്കെ ഉണ്ടാക്കി ഇന്നലെ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നുണ്ടായിരുന്നു, അത് ആലോചിക്കുന്നുണ്ടോ? ആർമി വരുമ്പോ അവരടുത്ത് അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടാവുന്നതാണ് ഇപ്പൊ മനസ്സിലാക്കിയത്. ഞാൻ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരടുത്ത് കൂടുതൽ ഈ ഡിറ്റക്ടറും കാര്യങ്ങളും കാര്യക്ഷമമായ ഡിറ്റക്ടറും കാര്യങ്ങളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ നമ്മള് ഇപ്പൊ അവിടുത്തെ ഒരു ഹെലികാം കുറച്ച് വിഷ്വൽസ് കിട്ടി ജിതിൻ, അപ്പം വലിയ പ്രയാസം ഉണ്ടല്ലേ, കാരണം ഈ വീണ്ടും വീണ്ടും മണ്ണിങ്ങനെ ഒലിച്ചു വരുന്നത്? അതെ അതെ, ഇപ്പം അടിയിലേക്ക് നല്ല ചളിയും വെള്ളവും കൂടിയും മിക്സ് ആയിട്ടാണ് ഇപ്പം മണ്ണ് വരുന്നത്. അപ്പം വലിയ മാറ്റുന്നതിനനുസരിച്ച് വീണ്ടും മണ്ണ് വരുന്നുണ്ടോ? ഇല്ല, മണ്ണ് ഇടിയുന്നൊന്നുമില്ല. ഇല്ലല്ലോ, ഇതുവരെ വേറൊരു ചെറിയ ലാൻഡ്സ്ലൈഡിംഗ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും സമയമായിട്ട്. ഇപ്പൊ മഴയുണ്ടോ അവിടെ? ഇല്ലല്ലോ, ഇപ്പൊ മഴയില്ല, ചെറിയൊരു ചാറൽ മഴ. അതെ അതെ. ഈ സി എം എപ്പം വരും അറിയോ? സി എം രണ്ടു മണി എന്നാണ് പറഞ്ഞത്. രണ്ടു മണി? കേരളത്തിൽ നിന്ന് ഇവിടെ മഞ്ചേശ്വരം എം എൽ എ ഇവിടെ ഉണ്ടായിരുന്നു ഇത് കുറച്ച് മുന്നേ. ഇപ്പൊ ഇവിടെ എവിടെ ഉണ്ടാവും, അപ്പുറ വശം പോയിട്ടുണ്ടോ അറിയില്ല, അപ്പുറ വശമായിരിക്കും മിക്കവാറും. മഞ്ചേശ്വരം എം എൽ എ ഇവിടെ ഉണ്ട്, പിന്നെ കാസർഗോഡ് ഡിവൈഎഫ്ഐ ഉണ്ട്, അദ്ദേഹം സംഘമുണ്ട്, പിന്നെ കാസർഗോഡ് നിന്നുള്ള എം പി ഡിയുടെ സംഘമുണ്ട്. ഇപ്പൊ ഇവരൊക്കെയാണ് ഇവിടെ ഡയറക്ഷൻ കൊടുത്ത് ഇതൊക്കെ ചെയ്യിക്കുന്ന പണി. ഈ എം പി ഡി സ്പീഡപ്പ് ആയതല്ലേ കാര്യങ്ങള്? അതെ 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 അതെ, ഇന്ന് രാവിലെ അവർ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ സ്പീഡായി. എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിടത്തെല്ലാം ചെയ്യിപ്പിക്കുന്നല്ലോ. ഇപ്പൊ നമ്മുടെ ടീമിന്റെ ഒരു മേൽനോട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ശരി. ഇപ്പം ശരി ജിതിൻ, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും വിളിക്കാം, അവിടെ തിരക്കായിരിക്കും എന്നറിയാം.